നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പൈലോറിക് സ്റ്റീനോസിസിനെ പറ്റിയിട്ടാണ്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പൈലോറിക് സ്റ്റീനോസിസ് എന്തായിരിക്കുമെന്ന്? ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പൈലോറിക് സ്റ്റീനോസിസ് ദാറ്റ് മീൻസ് സ്റ്റീനോസിസ് ഓഫ് ദ പൈലോറസ്. സ്റ്റീനോസിസിന്റെ മീനിങ് എന്താ? നാരോയിങ് അല്ലേ? സോ നാരോയിങ് ഓഫ് ദ പൈലോറസ്. ഇനി നമ്മൾ അറിയേണ്ടത് നമ്മുടെ ബോഡിയുടെ ഏത് ഭാഗത്തായിട്ടാണ് ഈ പൈലോറസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പൈലോറസ് ലൊക്കേറ്റ് ചെയ്യുന്നത് സ്റ്റൊമക്കിനും ഫസ്റ്റ് പോർഷൻ ഓഫ് ഡിയോഡിനത്തിൻ്റെയും ഇടയ്ക്കായിട്ടാണ്. എന്താണ് ഈ പൈലോറസിന്റെ ഫങ്ഷൻ? സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന ഫുഡ് മെറ്റീരിയൽസിനെ ഡിയോഡിനത്തിലോട്ട് പാസ് ചെയ്ത് വിടുക, അതാണ് പൈലോറസിന്റെ ഫങ്ഷൻ. സോ നാരോയിങ് ഓഫ് ദ പൈലോറസ്. എന്തുകൊണ്ടാണ് ഈ പൈലോറിക് സ്പിഞ്ചർ അല്ലെങ്കിൽ ഈ പൈലോറസ് നാരോ ആകുന്നത്? ഇറ്റ് മേ ബി ഡ്യൂ ടു ദ ഹൈപ്പർട്രോഫി ഓഫ് ദ മസിൽസ് അറൌണ്ട് ഇറ്റ്. പൈലോറസിന് ചുറ്റും മസിൽസ് ഉണ്ട്. ആ മസിൽസ് എൻലാർജ് ആകുന്നത് കൊണ്ടാകാം പൈലോറസ് നാരോ ആകുന്നത്. സോ ഡെഫിനിഷൻ ക്ലിയർ ആയോ? നാരോയിങ് ഓഫ് ദ പൈലോറസ് ഡ്യൂ ടു ദ ഹൈപ്പർട്രോഫി ഓഫ് ദ മസിൽസ് അറൌണ്ട് ഇറ്റ്. നെക്സ്റ്റ് ഇനിയും ഇതിന്റെ കോസസ് എന്താകാം പൈലോറിക് സ്റ്റീനോസിന്റെ കോസസ്. എക്സാക്ട് കോസസ് ആണോ നമുക്കറിയില്ല ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ്. പക്ഷേ എന്നിരുന്നാലും ദർ ആർ സം റിസ്ക് ഫാക്ടേഴ്സ്, കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിന്. ഫസ്റ്റ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഫാമിലി ഹിസ്റ്ററിയാണ്. നെക്സ്റ്റ് വരുന്നത് പ്രീ ടേം ബേബീസ്, അതായത് 37 weeks ഓഫ് ജെസ്റ്റേഷന് മുമ്പ് ജനിക്കുന്ന ബേബീസിന് പൈലോറിക് സ്റ്റീനോസിസ് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് വരുന്നത് 6 months താഴെയുള്ള ഇൻഫൻസിന്. 6 months താഴെയുള്ള ഇൻഫൻസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി മെയിൽ ബേബീസിനായിരിക്കും ഇത് വരാനുള്ള ചാൻസസ് കൂടുതൽ. സോ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ബേബീസ് ബിലോ 6 months ഓഫ് ഏജ്, പ്രീ ടേം ബേബീസ് ആൻഡ് ഫാമിലി ഹിസ്റ്ററി. നെക്സ്റ്റ് ഇനി നമ്മൾ അറിയേണ്ടത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. പൈലോറിക് സ്റ്റീനോസിസ് ഉള്ള ഒരു ബേബിക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും കാണിക്കുന്നത്? സ്പിഞ്ചർ നാരോ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സോ ഈ സ്പിഞ്ചർ നാരോ ആകുമ്പം ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഇവിടെ നടക്കുന്നുണ്ടോ? വളരെ സ്ലോലി ആയിരിക്കും ഫുഡ് കണ്ടൻസ് സ്റ്റൊമക്കിൽ നിന്ന് ഡിയോഡിനത്തിലോട്ട് പാസ് ചെയ്യുന്നത്. അതായത് ഒരുപാട് സമയം സ്റ്റൊമക്കിൽ ഫുഡ് കണ്ടൻസ് ഉണ്ട്. സോ അപ്പൊ എന്തിനുള്ള ഒരു ചാൻസ് വരും ഓട്ടോമാറ്റിക് ആയിട്ട്? വോമിറ്റിങ് അല്ലേ, പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് ആയിരിക്കും. അതായത് ഫോഴ്സ്ഫുള്ളി ആയിരിക്കും ഇവിടെ ബേബി വോമിറ്റ് ചെയ്യുന്നത്. സോ പൈലോറിക് സ്റ്റീനോസിസിന്റെ ഒരു മെയിൻ ഫീച്ചറാണ് പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ്. ഇനി ഈ വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? പോസ്റ്റ് പ്രാൻഡിയൽ ആയിരിക്കും. പോസ്റ്റ് പ്രാൻഡിയൽ എന്ന് പറയുമ്പോൾ എന്താ? ആഫ്റ്റർ ഫീഡിങ്, ബേബിയെ ഫീഡ് ചെയ്തതിന് ശേഷമായിരിക്കും ബേബി വോമിറ്റ് ചെയ്യുന്നത്. ഇനി നോൺ ബൈലിയസ് വോമിറ്റിംഗ് ആയിരിക്കും. നോൺ ബൈലിയസ് വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ ബൈൽ കണ്ടന്റ് മിക്സ് ആയിട്ടില്ല. ഇനി ഒരു ബേബി കണ്ടിന്യൂസ് വോമിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്? ബേബി ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും അല്ലേ, അതുപോലെ ഹംഗ്രി, ഭയങ്കര വിശപ്പായിരിക്കും. അതോടൊപ്പം തന്നെ വോമിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വന്നുകൊണ്ടേയിരിക്കും. സോ ബേബി ഡീഹൈഡ്രേഷനിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് സിംപ്റ്റം, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു പൈലോറിന് ചുറ്റുമുള്ള മസിൽസ് എൻലാർജ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പാൽപേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, പ്രത്യേകിച്ചും റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ പാൽപേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഒലീവ് ഷേപ്പ് മാസ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. സോ ഒലീവ് ഷേപ്പ് മാസ് ക്യാൻ ബി പാൽപ്പബിൾ ഓൺ ദ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് വിസിബിൾ പെരിസ്റ്റാൽസിസ്. വിസിബിൾ പെരിസ്റ്റാൽസിസ്, അതായത് ബേബിയെ നമ്മൾ ഫീഡ് ചെയ്തതിന് ശേഷം ബേബി വോമിറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആ വോമിറ്റിങ്ങിന് തൊട്ട് മുമ്പ് നമുക്ക് സ്റ്റൊമക്കിൽ പെരിസ്റ്റാൽസിസ് വിസിബിൾ ആയിരിക്കും, അതായത് പെരിസ്റ്റാൾട്ടിക് വേവ്സ് വിസിബിൾ ആയിരിക്കും. സോ ഇത്രയുമാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരുന്നത്. വോമിറ്റിംഗ് ഉണ്ടാവും. വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ്, അതായത് ഫോഴ്സ്ഫുൾ വോമിറ്റിംഗ് ആയിരിക്കും. പോസ്റ്റ് പ്രാൻഡിയൽ ആയിരിക്കും, അതായത് ആഫ്റ്റർ ദ ഫീഡിങ് ആയിരിക്കും ബേബി വോമിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോൺ ബൈലിയസ് വോമിറ്റിംഗ് ആയിരിക്കും. ഇനി വോമിറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം ഡീഹൈഡ്രേഷൻ വരാം, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരാം, മെറ്റബോളിക് ആൽക്കലോസിസിലോട്ട് പോകാം. അതുകൂടാതെ പാൽപേറ്റ് ചെയ്യുമ്പോൾ ഒലീവ് ഷേപ്പ് മാസ് ഫീൽ ചെയ്യും, പിന്നെ വിസിബിൾ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റും പ്രസൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഇനി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും പൈലോറിക് സ്റ്റീനോസിസ് ഉള്ള ഒരു ബേബീസിൽ നമ്മളിത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാമല്ലേ, കാര്യം ബേബിക്ക് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ട്, മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ട്. സോ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ഇനി നമ്മളിത് എങ്ങനെ കൺഫേം ചെയ്യും ഈ ഡയഗ്നോസിസ് ഇത് തന്നെയാണെന്ന്? അൾട്രാസൗണ്ട് ചെയ്യാം. സോ അൾട്രാസൗണ്ട് ചെയ്ത് ഇതാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും. നെക്സ്റ്റ് ഇനി മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സർജിക്കൽ മാനേജ്മെൻ്റ് ആയിട്ട് വരുന്നത് പൈലോറോ മയോട്ടമിയ. പൈലോറോ മയോട്ടമിയെന്ന് പറയുമ്പോൾ ക്രിയേഷൻ ഓഫ് അൻ ഇൻസിഷൻ എലോങ് ദ
anterior part of the pylorus muscle and it helps to relieve the obstruction. So ഇതാണ് പൈലോറിക് സ്റ്റീനോസിസ്. പൈലോറിക് സ്റ്റീനോസിസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. Narrowing of the pylorus due to the hypertrophy of the circular muscles around it. Risk factors ഇൽ ഓർത്തിരിക്കേണ്ടത് preterm babies, 6 months താഴെയുള്ള ഇൻഫൻസിന് വരാം, ഫാമിലി ഹിസ്റ്ററി, സിംപ്റ്റംസ്, പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. കാര്യം MOHM ട്രോമാറ്റിക് എക്സാംസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ്. സോ പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് പാൽപേഷനിൽ കിട്ടുന്നതാണ് ഒലീവ് ഷേപ്പ് മാസ് ഫീൽ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വിസിബിൾ ആയിരിക്കും. സർജിക്കൽ മാനേജ്മെൻറ്റ് പൈലോറോമയോട്ടമി. So I hope you all understood the topic. Thank you.